ഫണം വിടർത്തി ഇരയുടെ നേരെ ചീറ്റിയെടുക്കുന്ന കൊലയാളി പാമ്പാണ് മൂർഖൻ. ഫണത്തിനു പിന്നിലും മുന്നിലുമായി കാണുന്ന റ് എന്ന അക്ഷരചിഹ്നം നൽകിയ അഴകുമായി വർഷങ്ങളായി നമ്മുടെ സംസ്കാരത്തിനോട് ഇണങ്ങി ജീവിക്കുന്ന മൂർഖനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പാമ്പുകളെന്ന ഭയത്തിൻ്റെ ഫണം വിരിച്ച മൂർഖനെക്കുറിച്ച്. പാമ്പുകൾ പൊതുവെ എല്ലാവർക്കും പേടിയുള്ള ഏക ഉരക ജീവിയാണ്. വിഷമുണ്ടായാലും ഇല്ലെങ്കിലും ഈ ഭയം മനുഷ്യ പരിണാമ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. ആൻറ്റി സ്നേക്ക് വെനം കണ്ടെത്തുന്നതുവരെ പഴയ കാലത്ത് ലോകത്തെങ്ങും വിഷപ്പാമ്പുകളുടെ കാര്യമായ കടി കിട്ടിയവരിൽ ഭൂരിഭാഗവും മരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ പാമ്പെന്ന പേടിയുടെ മുഖം കൂടിയാണ് മൂർഖൻ. പത്ത് വിടർത്തിയാടുന്ന മൂർഖൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ സർവ്വ പാമ്പുകൾക്കും നൽകി കാണുക, അല്ലേ? പാമ്പാട്ടി മകുടി ഊതുമ്പോൾ പത്തി വിടർത്തുന്ന സുന്ദരനായ മൂർഖനെ സിനിമയിൽ പോലും കാണാത്തവർ ഉണ്ടാകില്ല. കരയിൽ ജീവിക്കുന്നവയിൽ ഏറ്റവും അപകടകാരിയായ പാമ്പാണ് മൂർഖൻ. ഏഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്. ഉഗ്രവിഷമുള്ള ഈ പാമ്പിനത്തിലെ മിക്കവയും കഴുത്തിലെ വാരിയലുകൾ വികസിപ്പിച്ച് ഒരു പത്തി രൂപപ്പെടുത്തുന്നവയാണ്. വലിയ വിഷപ്പല്ലുകളുള്ള ഇവ ഒറ്റക്കടിയിലൂടെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. ഒരു ജീവി മരിക്കാൻ ആവശ്യമുള്ള വിഷത്തിന്റെ ഇരട്ടി അളവിൽ ഇരയുടെ ശരീരത്തിലേക്ക് വിഷം കയറ്റുന്നവരാണിവർ. പാമ്പുകളെ കണ്ടാൽ പോലും പ്രകോപിതരാകുന്നവരുമാണ് മൂർഖന്മാർ. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ ഉയരത്തിലാണ് സാധാരണഗതിയിൽ ഇവയെ കണ്ടുവരുന്നത്. മഞ്ഞയോ തവിട്ടുകലർന്ന മഞ്ഞയോ ആണ് ഇവയുടെ നിറം. അതേസമയം അപൂർവമായി സ്വർണ്ണ നിറത്തിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. കഴുത്തിലെ വാരിയലുകൾ വികസിപ്പിച്ച് പത്തി വിടർത്തുമെന്ന് പറഞ്ഞല്ലോ. ആ പത്തിയിലുള്ള കണ്ണടയാണ് മൂർഖന്റെ വലിയ പ്രത്യേകത. രാജവെമ്പാലയടക്കമുള്ള പാമ്പുകൾ പത്തി വിടർത്തുമെങ്കിലും ആ കണ്ണട മൂർഖന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതുകൊണ്ട് തന്നെ വിശ്വാസങ്ങളിൽ മൂർഖൻ കടന്നുവരാറുണ്ട്. ഏകദേശം 5 മീറ്റർ നീളം വയ്ക്കുന്നവയാണ് മൂർഖൻ പാമ്പുകൾ. ഉഗ്രവിഷമുള്ള ഈ പാമ്പിന്റെ ആഹാരം എലി, തവള, പക്ഷികൾ, മറ്റു പാമ്പുകൾ എന്നിവയാണ്. കേരളത്തിൽ നെല്ലിയാമ്പതി വനങ്ങളിലാണ് മൂർഖനെ കൂടുതലായും കണ്ടുവരുന്നത്. സുരക്ഷിത സ്ഥാനങ്ങളിൽ മുട്ടയിട്ട് അതിനു മുകളിൽ അമ്മപ്പാമ്പ് ചുരുണ്ടുകിടക്കും. 58 ദിവസമാണ് മൂർഖന്റെ മുട്ട വിരിയാനുള്ള കാലതാമസം. 58 ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളെത്തും. മൂർഖന്റെ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരക വിഷമുണ്ട് എന്നതാണ് സത്യം. ഇവർ കൊത്താനും മിടുക്കന്മാരായിരിക്കും. ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയും കഴുത്തിൽ പത്തിയുമുള്ള ഉഗ്രവിഷ സർപ്പമാണ് മൂർഖൻ. പത്തിയിൽ കണ്ണട പോലുള്ള അടയാളം കണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ അടയാളം ഇല്ലാത്തവയും ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുറത്തെ ചെതമ്പലുകൾ ഒരേ ക്രമത്തിൽ ചെരിഞ്ഞു നീണ്ട് കാണപ്പെടുന്നവയാണ്. അടിവയർ ഭാഗത്തെ ചെതമ്പലുകൾ വീതിയുള്ളതാണ്. വാൽ ചെതമ്പലുകൾ 2 വരിയായിട്ടാണ് കാണപ്പെടുന്നത്. വലതു കണ്ണിന്റെയും മൂക്കിന്റെയും അടുത്തെത്തുന്നതുമാണ് തലയുടെ മേലുള്ള 3-ാമത്തെ ചെതുമ്പൽ. ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് മൂർഖനോട് ഇത്ര ഭയം തോന്നാനുള്ള കാരണവും. ശരിക്കും ഇരയെ പേടിപ്പിക്കാനല്ല, സ്വയം പേടിക്കുമ്പോഴാണ് സാധാരണ മൂർഖൻ ചീറ്റുന്നത്. വിഷം ചീറ്റാൻ കഴിവുള്ള ഇവയെ സ്പിറ്റിംഗ് കോബ്രകൾ എന്നാണ് വിളിക്കുന്നത്. തന്റെ അടുത്തുള്ള ശത്രുവിനെ മാത്രമേ മൂർഖൻ ആക്രമിക്കാറുള്ളൂ എന്നതാണ് വസ്തുത. ടിവി സീരിയൽ കാണുന്നത് പോലെ തിരഞ്ഞു വന്ന് കൊത്താൻ ശേഷിയുള്ളവരല്ല ഈ മൂർഖന്മാർ. ഉയർന്നു നിന്ന് പത്തി ഉയർത്തി കടിക്കാൻ സാധിക്കുന്നവയെ മാത്രമാണ് ഇവ ആക്രമിക്കുക. തന്റെ 3/4 മീറ്റർ ചുറ്റളവിലുള്ള ഇരയെ മാത്രമേ മൂർഖൻ കടിക്കാറുള്ളൂ. ശത്രു നിൽക്കുന്നത് അകലെയാണെങ്കിൽ അവിടെ നിന്ന് ആദ്യം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരും മൂർഖന്മാരാണ്. മൂർഖനെ പറ്റി മറ്റൊരു തെറ്റിദ്ധാരണ ഉള്ളതെന്നാൽ അവ ചേരകളുമായി ഇണചേരുമെന്നതാണ്. ചില ചേരകളെ കാണുമ്പോൾ തൊലിയുടെ നിറത്തിൽ തോന്നുന്ന സമാനത കൊണ്ട് മൂർഖനായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇങ്ങനെയാകാം മൂർഖനും ചേരയും ഇണചേരുമെന്ന ഒരു ധാരണ ഉണ്ടായി വന്നത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ ഉപദ്രവകാരി അല്ലാതിരുന്നിട്ടും ചേരയെ നമ്മുടെ നാട്ടിൽ തല്ലിക്കൊല്ലുന്നത്. മൂർഖൻ വിവിധ തരക്കാരുണ്ട് എന്നറിയാമല്ലോ. ഇനി പറയുന്നത് അവയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ 3 തരം മൂർഖൻ പാമ്പുകളാണുള്ളത്. കൂടുതലായും നമ്മുടെ പരിസരങ്ങളിൽ കാണപ്പെടുന്നത് ഇന്ത്യൻ മൂർഖനാണ്. മറ്റ് 2 എണ്ണം മോണോക്ലൈഡ് കോബ്രയും കാസ്പിയൻ കോബ്രയുമാണ്. ഇന്ത്യൻ മൂർഖനാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയുടെ ഭരണപ്രദേശമായ ആൻഡമാൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന മൂർഖനെ ആൻഡമാൻ കോബ്ര എന്നാണ് വിളിക്കുന്നത്. ഉഗ്രവിഷ സർപ്പമാണ് മൂർഖൻ എന്ന് പറഞ്ഞല്ലോ. മൂർഖന്റെ കടിയേറ്റാൽ നാഡീവ്യൂഹത്തെയാണ് അത് തകരാറിലാക്കുക. ന്യൂറോടോക്സിൻ, കാർഡിയോടോക്സിൻ, സൈറ്റോഡോക്ലീൻ എന്നീ പദാർത്ഥങ്ങളടങ്ങിയ ഇവയുടെ വിഷം ഇരയുടെ ശരീരത്തിലേക്ക് എത്തുന്നതോടെ കടിയേറ്റ വ്യക്തിക്ക് കാഴ്ച മങ്ങുന്നതായി അനുഭവപ്പെട്ടേക്കാം. കൂടാതെ ഛർദി, തളർച്ച, ബോധക്ഷയം, മരവിപ്പ്, കലശലായ വേദന, പക്ഷാഘാതം എന്നിവയ്ക്കും മൂർഖന്റെ ഉഗ്രവിഷം കാരണക്കാരനാവാറുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വിഷമുള്ള മൂർഖൻ കാസ്പിയൻ കോബ്രയാണ്. ഒറ്റക്കടിയിൽ ഏറ്റവും കൂടുതൽ വിഷം കുത്തിവെക്കുന്ന മൂർഖനാകട്ടെ ഫോറസ്റ്റ് കോബ്രയും. ഇതുകൊണ്ടൊന്നും മൂർഖനെ കുറിച്ചുള്ള വിവരണങ്ങൾ അവസാനിച്ചിട്ടില്ല. വെള്ള മൂർഖനും സ്വർണ്ണ നിറമുള്ള മൂർഖനെയും കുറിച്ചൊക്കെ ഇനിയും പറയാനുണ്ട്. അവയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതു. മൂർഖനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.